നമസ്കാരം. ഇലക്ഷൻ സവാരി ഇന്ന് കണ്ട കാഴ്ചകൾ, ഇന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇന്നത്തെ കാഴ്ച തുടങ്ങിയത് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി ചേർത്ത് വെച്ചുകൊണ്ട് കസ്റ്റംസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് സത്യവാങ്മൂലം നൽകിയ വാർത്ത നമ്മൾ ആദ്യം കേട്ടു. ഇലക്ഷൻ അല്ലേ, അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നീട് കേട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ലാവ്ലിൻ വിഷയത്തിൽ, ലാവ്ലിൻ കേസിൽ ക്രൈം എഡിറ്റർ ടി പി നന്ദകുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ മൊഴി വിശദീകരിച്ചു കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയാം. പിന്നീടുണ്ടായത് ചെറുവള്ളി എസ്റ്റേറ്റ് ആദായ നികുതി വകുപ്പ് കെ പി യോഹനാനിൽ നിന്ന് കണ്ടുകെട്ടി. ഹാരിസൺസ് മലയാള പ്ലാന്റേഷൻസിൽ നിന്ന് അനധികൃതമായി കൈപ്പിടിയിലൊതുക്കി, ഏക്കറുകണക്കിന് സ്ഥലം കൈപ്പിടിയിലൊതുക്കി, ശബരിമല വിമാനത്താവളവും അതുപോലെ ടൗൺഷിപ്പും ഒക്കെ ഉണ്ടാക്കി വലിയ കച്ചവട താല്പര്യങ്ങളോടെ മുന്നേറിയ കെ പി യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത ബിഷപ്പിനും അയാളുടെ ബിലീവേഴ്സ് ചർച്ചിനുമേറ്റ ശക്തമായ തിരിച്ചടിയാണ് ഇന്ന് നമ്മൾ കണ്ട അടുത്ത പ്രധാനപ്പെട്ട വാർത്ത. ഇനി ഇലക്ഷൻ വാർത്തകൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ. സി പി എം വളരെ ശക്തമായി തന്നെ ചില സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പുതുമുഖങ്ങൾ, അഞ്ചു മന്ത്രിമാർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും കുറെ പുതുമുഖങ്ങളെയും കുറെ വനിതകളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എന്തായാലും ഒരു സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രാരംഭമായ ഒരു രൂപം സി പി എം ഇടതുപക്ഷം തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് അടുത്ത കാഴ്ച നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കെ സുരേന്ദ്രന്റെ വിജയയാത്ര തുടരുകയാണ്. ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആ പരിപ്പ് ഇവിടെ നന്നായി തന്നെ വേവും എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. വളരെ നല്ല കാര്യം. എന്തായാലും സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന കൂടി ഇന്ന് കേൾക്കാനിടയായി. എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒരുപാട് തിരക്കാണ്, ഒന്നും അറിയുകയില്ല, എനക്കൊന്നും അറിയില്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നത് അറിയാത്തത് എന്ന വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പങ്കുവച്ചത്. അതുപോലെ കേരളത്തിൽ ഇത്തവണ ഇരുമുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കില്ല എന്ന ഒരു സൂചന മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. മൂന്ന് മുന്നണികളും ചേർന്നുള്ള പോരാട്ടം തന്നെയായിരിക്കും. മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു ത്രികോണ മത്സരം എല്ലാ മണ്ഡലങ്ങളിലും വരും എന്നതിന്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. അതുപോലെ കോൺഗ്രസിൽ അടുപ്പിച്ച് രണ്ടു വട്ടം തോറ്റവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല പകുതി സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുന്ന പകുതി സീറ്റുകൾ പുതുമുഖങ്ങൾക്കും അതുപോലെ വനിതകൾക്കും യുവാക്കൾക്കുമായി കൊടുക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കെ പി സി സി എത്തിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇന്ന് കാണാനിടയായി. എന്തായാലും കോൺഗ്രസ് പുതുമുഖങ്ങൾക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. യുവാക്കൾക്കും വനിതകൾക്കുമൊക്കെ ധാരാളം അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. വിജയയാത്രയുടെ സമാപനം നാളെ 7-ാം തീയതി, നാളെ വൈകിട്ട് ശംഖുമുഖം കടൽപ്പുറത്താണ്. ഈ ഒരു ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി അമിത്ഷാ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യും, സംവദിക്കും, കാര്യങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല അതിനുശേഷം നടക്കുന്ന പ്രത്യേക യോഗത്തിൽ സ്ഥാനാർത്ഥിത്വവും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥിത്വവും മറ്റു കാര്യങ്ങളും ഒക്കെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ല. എന്നാലും ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിൽ സി കെ ഹരീന്ദ്രനാണ്, നെയ്യാറ്റിൻകരയിൽ കെ അൻസലണ്ടനെയാണ്, നേമത്ത് വി ശിവൻകുട്ടി, അതുപോലെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, ആറ്റിങ്ങലിൽ വൈ എസ് അംബിക, അരുവിക്കരയിൽ ജി സ്റ്റീഫൻ, കൊല്ലം ജില്ലയിൽ നടൻ മുകേഷ് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. അതുപോലെ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലാണ് സ്ഥാനാർത്ഥി, ഐഷാ പൊറ്റിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ആറന്മുളയിൽ വീണ ജോർജാണ്. കോന്നിയിൽ സിറ്റിംഗ് എം എൽ എ കെ യു ജനീഷ് കുമാർ തന്നെ സ്ഥാനാർത്ഥിയാകും. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ തന്നെ സിറ്റിംഗ് എം എൽ എ സ്ഥാനാർത്ഥിയാകുന്നു. കായംകുളത്ത് സിറ്റിംഗ് എം എൽ എ യു പ്രതിഭ, അതുപോലെ തന്നെ അരൂരിൽ ദലീമ ജോർജോ, ഗായിക എസ് ജാനകിയുടെയൊക്കെ ശബ്ദത്തിൽ വളരെ മനോഹരമായി പാടുന്ന ദലീമ ചേച്ചിയാണ് അരൂരിലെ സ്ഥാനാർത്ഥി. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ വെട്ടി വി എൻ വാസവൻ കയറിയിരിക്കുന്നു. കോട്ടയത്ത് കെ അനിൽകുമാറാണ്. പുതുപ്പള്ളിയിൽ ജെയ്ക് സി തോമസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുന്നു. പയ്യന്നൂരിൽ പി ഐ മധുസൂദനൻ, അതുപോലെ മട്ടന്നൂരിൽ കെ കെ ശൈലജ, തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ മാഷ്, തൃശൂരിൽ ചാലക്കുടിയിൽ യു പി ജോസഫ് പഴയ ജില്ലാ സെക്രട്ടറി, ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു നമ്മുടെ എ വിജയരാഘവന്റെ സഹധർമ്മിണി ആർ ബിന്ദു മത്സരിക്കുന്നു. ചേലക്കരയിൽ യു ആർ പ്രദീപ്, അതുപോലെ തന്നെ കുന്നംകുളത്ത് എ സി മൊയ്തീൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. ഇടുക്കിയിൽ ഉടുമ്പൻചോല എം എം മണി, ദേവികുളം എ രാജ എന്നിവരാണ് മത്സരിക്കുന്നത്.
ജില്ലകളിലെ പ്രധാനപ്പെട്ട ചില സ്ഥാനാർത്ഥികളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രമുഖരായ ചില സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ വിശദീകരിച്ചത്. എല്ലാവരുടെയും പട്ടിക പറയാനുള്ള അല്ലെങ്കിൽ വിശദീകരിച്ച് പറയാനുള്ള സമയമില്ലാഞ്ഞിട്ടാണ്. ഇനി ദേശീയ വാർത്തകളിലേക്ക് കൂടി ഇലക്ഷൻ സവാരി ഒന്ന് സഞ്ചരിക്കുകയാണ്. ബംഗാളിലേക്കാണ് ഇക്കുറി സഞ്ചരിക്കുന്നത്. ബംഗാളിൽ 165 സീറ്റിൽ ഇടതുപക്ഷവും 92 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുന്നു. അതുപോലെ ബംഗാളിൽ മമതാ ബാനർജി 291 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന വിവരവും കൂടി ഇലക്ഷൻ സവാരി ഇന്ന് കാണുകയുണ്ടായി. എന്തായാലും നല്ല കാര്യം, ഇലക്ഷൻ സവാരി കാഴ്ചകളും കണ്ടുകൊണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. വീണ്ടും നാളെ തിരികെ എത്താം. അപ്പോൾ കൂടുതൽ ഇലക്ഷൻ കാഴ്ചകളും കൂടുതൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അന്നേരം കാണാം. എന്തായാലും ഇന്നത്തെ ഇലക്ഷൻ സവാരി പൂർത്തിയാകുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.